നമസ്കാരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം. ഇന്ന് രാവിലെ 8:30 ലഭ്യമായ കാലാവസ്ഥാ വിവരങ്ങളും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ രേഖപ്പെടുത്തി. ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെട്ടു. കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ മഴ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ നിന്നാണ്, 4 സെന്റിമീറ്റർ. കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില പാലക്കാട് നിന്നാണ്, 40.6 ഡിഗ്രി സെന്റിഗ്രേഡ്. കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില കൊല്ലത്തെ പുനലൂരിൽ നിന്നാണ്, 24 ഡിഗ്രി സെന്റിഗ്രേഡ്. ഇന്നലെ രേഖപ്പെടുത്തിയ കൂടിയ താപനിലകൾ ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ എന്നീ ജില്ലകളിൽ ശരാശരിയിൽ നിന്നും കൂടുതലും കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ശരാശരിയിൽ നിന്നും വളരെ കൂടുതലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. വരുന്ന 5 ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിലെ കൂടിയ താപനില ഏകദേശം 41 ഡിഗ്രിക്ക് സമീപവും കൊല്ലം ജില്ലയിലെ കൂടിയ താപനില ഏകദേശം 40 ഡിഗ്രിക്ക് സമീപവും തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം 38 ഡിഗ്രിക്ക് സമീപവും ആലപ്പുഴ, എറണാകുളം, കാസർഗോഡ് എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം 37 ഡിഗ്രിക്ക് സമീപവും തിരുവനന്തപുരം, മലപ്പുറം എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം 36 ഡിഗ്രിക്ക് സമീപവും എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ കൂടിയ താപനിലകൾ ദീർഘകാല ശരാശരിയിൽ നിന്ന് 2 മുതൽ 4 ഡിഗ്രി വരെ കൂടുതലാണ്. കൂടിയ താപനിലയും ആർദ്രതയും കാരണം ചൂടേറിയ അസ്വസ്ഥമായ കാലാവസ്ഥ മേൽപ്പറഞ്ഞ ജില്ലകളിലെ മലയോര മേഖലകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ വരുന്ന 5 ദിവസങ്ങളിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 0.9 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദ പാത്തി വടക്കൻ ഗുജറാത്ത് മുതൽ തെക്കൻ തമിഴ്നാട് വരെ മഹാരാഷ്ട്രയ്ക്കും കർണാടകയ്ക്കും കുറുകെ ഇന്ന് കാണപ്പെടുന്നു. 9 മുതൽ 11 വരെയും 14, 15 എന്നീ തീയതികളിലും കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 12, 13 എന്നീ തീയതികളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും ചുരുക്കം ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ ഇന്നും 11 മുതൽ 13 വരെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിൻ്റെയോ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയുടെയോ മുന്നറിയിപ്പുകളൊന്നും തന്നെയില്ല. എന്നിരുന്നാലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അഥവാ ഇൻകോയിസിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ പ്രക്ഷുബ്ധമായ കടലിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അതോടൊപ്പം ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ്. പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്.